ഒരു സ്പെഷ്യൽ സ്കിറ്റ്. ഹലോ, ആ ജോൺസൺ പ്ലാവുങ്കൽ സ്പീക്കിംഗ്. ആ സാർ, ആ സാർ പറഞ്ഞു വാള് കിട്ടിയിട്ടുണ്ട്. സാറിന് തച്ചോളി ഒതേനും പടവെട്ടി മരിച്ച വാളാണോ വേണ്ടത്? ആ തുളുനാടനിൽ രണ്ടു വാളും വന്നിട്ടുണ്ട്, പിന്നെ അവര് വെച്ച വാളുണ്ട് വേറെ. പോന്നോളൂ പോന്നോളൂ സാർ. ചേട്ടൻ പറഞ്ഞ സാധനം കിട്ടി കേട്ടോ. ഏ സാധനമാണ്? ചേട്ടൻ പറഞ്ഞല്ലോ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് പഴയ പോലെ ആക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു? എവിടെ എവിടെ പഴയ പോലെ ആക്കണം? വെരി ഗുഡ്. ഇത് ആരിട്ട ചെരുപ്പാണെന്ന് ഇപ്പൊ ഇതിന്റെ വില എന്താണോ വാല്യൂ എന്താണെന്ന് എനിക്കറിയോ? ഇത് വാസ്കോഡ ഗാമ അവസാനമായിട്ട് കൊച്ചിയിൽ കപ്പലിന് വന്നിറങ്ങിയപ്പോ അണിഞ്ഞിരുന്ന ചപ്പലാണ്. അത് വാസുവിന് നിനക്ക് മാത്രം അറിയാം, പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇത് വാസ്കോഡ ഗാമ അവസാന നിമിഷം കപ്പലിന് വന്നിറങ്ങിയപ്പോ അണിഞ്ഞ ചപ്പലാണ്. ഇതിന്റെ വാല്യൂ എത്ര നിനക്കറിയാമോ? ഓൾഡ് ഈസ് ഗോൾഡ്. 5.5 ലക്ഷം രൂപ. എന്റെ അമ്മേ, ഈ ചെരുപ്പിന് 50 രൂപയുടെ 5.5 ലക്ഷം രൂപയോ? ഇടി, പുരാതനമായ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല മാർക്കറ്റ് അല്ലേ? ഇത് രണ്ടും കൂടി ഒരു ജോഡി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് മൊത്തം എടുത്തുകൊണ്ട് പോകും. അത് വാസ്കോഡ എന്തുപറ്റി എന്തടി? ഈ ആണിയൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടേക്കുവാണോ ഇത്? എടി, ഇത് സാധാരണ ആണിയല്ല. പിന്നെ ഇങ്ങനെ കിട്ടുന്ന ആണിയാണ് അതിപുരാതനമായ ഒരു വസ്തുവായിട്ട് നമ്മുടെ മുമ്പിൽ മാറുന്നത്. ഇപ്പോൾ ഇത് കടത്തനാടൻ കത്തനാരി. കടമറ്റത്ത് കത്തനാരി. എന്റെ ദൈവേ, കടമറ്റത്ത് കത്തനാരി. മറ്റേ ഇവർക്കിട കളിയങ്കാട്ടി ജിജിയുടെ നെറുകയിലടിച്ചു കയറ്റിയോ? കളിയങ്കാട്ടി ലീലയുടെ നെറുകയിലടിച്ചു കയറ്റിയോ? ജിജിയാണാ ലീലയാണാ? ഏതോ ഒരു പെണ്ണിന്റെ ഭ്രാന്തായിട്ട് വന്നു. നീലി, എനിക്ക് ഈ ടെൻഷൻ വരുമ്പോ നീല ഏതാണ്, പച്ച ഏതാണ്, ചുവപ്പ് ഏതാണെന്ന് അറിഞ്ഞു. ഈ മേശ ഒടിഞ്ഞെന്നും പറഞ്ഞാൽ അത് അടിക്കാൻ വന്നപ്പോ തെറിച്ചു പോയ ആണിയല്ലേ? അടിക്കണ സമയത്ത് സുഗണനും ആണിയും അടിച്ചു കഴിഞ്ഞ ആണി തെറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കള്ളിയങ്കാട്ട് ജിജിയുടെ നെറുകയിലി കടമറ്റത്ത് കത്തനാരി ഡയറക്റ്റ് അടിച്ചു കേട്ടി അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ് പറഞ്ഞ ആണിയാണ്. പിന്നെ കടമറ്റത്ത് കത്തനാറിനേ ചേട്ടാ, അങ്ങനാണെങ്കിലേ എന്റെ ഒരു വെള്ളസാരിയും വെള്ള ബ്ലൗസും തേച്ച് വെക്കട്ടെ. അതെന്തിനാ? നമുക്ക് പറയുമ്പോ കുറച്ചുകൂടെ വിശ്വസനീയമാവില്ല. നീലിയുടെ സാരിയും ബ്ലൗസും എന്ന് പറയാം. ഓ, ഞാൻ നിന്നെ കെട്ടിയത് കൊണ്ട് രക്ഷപ്പെടാതിരുന്നപ്പോ റെയിൽവേ ട്രാക്കിൽ പോണോന്ന് കരുതിയിരുന്ന. നീ ഇപ്പൊ എന്റെ ട്രാക്കിലേക്കാണല്ലോ വന്നത്. നെയ്ച്ച് കൊന്നുകളഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എത്ര നാളിങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കും? എടി, നമ്മള് പാവങ്ങളെയല്ല പറ്റിക്കണത്, നമ്മൾ പണക്കാരെയല്ലേ നമ്മള് പറ്റിക്കണത്. അതിൽ ദൈവശാപം ഇല്ലല്ലോ നമുക്ക്. അമ്മാവനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്തുവാടാന്നമ്മാവനല്ലേ, ഇത് ഉപ്പുമാവാണത്. ഈ തേരാപ്പാര ഇങ്ങനെ അലഞ്ഞു നടക്കണല്ലേ? ഈ ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നതിന്റെ ഇടയിൽ, അതും സമ്പന്നന്മാര് വരുന്നതിന്റെ ഇടയിൽ ഈ അമ്മാവൻ വന്നിട്ട് ഇതുപോലെ ക്ഷയം വന്ന പോലത്തെ ഒരേ ചുമയും ചുമച്ചിട്ട് അങ്ങോട്ട് പോകും. അതിനിടയിൽ കയറി കളിക്കാതിരിക്കാൻ ഞാനൊരു കുന്തു കൊടുത്ത് കയ്യിലേക്ക് കൊടുത്ത. അത് കുഴപ്പമില്ല, അമ്മാവ് എങ്ങനെ അങ്ങനെ നിന്നോളാ. സമയാവുമ്പോ വിളിച്ചോളൂ, ഞാൻ പറയണ്ട. അതിനൊക്കെ ദൈവത്തിന് അറിയാം, എന്തോ ഇല്ല കുന്തോ ഇല്ല എന്ന് പറഞ്ഞ പോലെ. ആ വിളിക്കണടാ കൊച്ചനെ. ആ എടി, ഞാനിവിടെ എത്തി. ആ കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ജോൺസൺ പ്ലാവുങ്കൽ. അദ്ദേഹത്തിന്റെ മ്യൂസിയത്തില് ഞാൻ എത്തി. എടി, ഞാൻ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ആ ഞാൻ വിളിക്കാം തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. എന്റെ വൈഫിന് ഭ്രാന്താണ്. അതിനെവിടെയെങ്കിലും നമുക്ക് നല്ലൊരു ചികിത്സ ആവശ്യമാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പഴയ സാധനങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഭ്രമമാണ്. അത് ചില ആളുകളുടെ പ്രത്യേകതയാണ്. പുരാതന വസ്തുക്കൾ കണ്ടുകിട്ടിയാൽ എത്ര കാശ് കൊടുത്തും അത് വില കൊടുത്തു വാങ്ങി സൂക്ഷിച്ചു വെക്കും. ഓ അതെ. അപ്പൊ അടുത്ത മാസം 2 അവളുടെ ബർത്ത്ഡേ ആണ്. ഓ, അപ്പൊ അവള് പോലും അറിയാതെ അവൾക്ക് ഒരു ഗിഫ്റ്റ്, ഈ പഴയ ഏതെങ്കിലും ഒരു സാധനം, സർപ്രൈസ്. വില ഞാനൊരു വിഷയമേ ആക്കുന്നില്ല, പക്ഷെ എനിക്കതൊരു ഉഗ്ര ഗിഫ്റ്റ് എനിക്ക് സമ്മാനിക്കും. കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് നിനക്ക് ഞാൻ എലിസബത്ത് രാജ്ഞി അണിഞ്ഞ ആ വൈരമാല നിനക്ക് ഞാൻ തന്നത്. ഈ കഴുത്തെ കിടക്കുന്നു. അയ്യോ, ഇത് എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി അണിഞ്ഞ അവസാനമായിട്ട് ഉറങ്ങുന്ന സമയത്ത് അന്ന് ഊരി മാറ്റിവെച്ച മാലയാണ്. അന്ന് അതിനെ 2.25 കോടിയാണ്. സത്യം പറഞ്ഞ ഇത് മേടിച്ചപ്പം ഇത്രയും വിലയുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവിടെ ഉള്ളതെല്ലാം വിലയുള്ളതാണ്. നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവാണ്. എനിക്ക് ഇതിനകത്തൊരു ഭ്രമം. ഞാൻ അങ്ങനെ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്, ഈ പഴയ സാധനങ്ങളുടെ? അത് ആ ഒരു നമ്മൾ വിവാഹത്തിന് മുമ്പ് അല്ലേ, വിവാഹത്തിന് മുമ്പ് 1962 ആണോ 69 ആണോ എന്ന് എനിക്കറിയില്ല അല്ലേ.
ഏതോ അതിന്റെ ഇടയിൽ ഒരു ദിവസമാണ് ഞാനത് ബോംബെയിൽ നിന്ന് ഞാൻ കള്ളവണ്ടി കയറി വരുന്ന സമയത്ത് അത്രക്ക് നമ്മൾ ഗതികെട്ട അവസ്ഥ, തീരെ മോശം, ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മയും കൊണ്ട് നിറഞ്ഞൊരു അവസ്ഥ, സോഡ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു അവസ്ഥ. അന്ന് കള്ളവണ്ടി കയറി വരുന്ന സമയത്ത് എന്റെ ട്രെയിനിൽ എന്റെ കമ്പാർട്ട്മെന്റിൽ തൊട്ടടുത്ത് ഒരാളിരിപ്പുണ്ടായിരുന്നു. അപ്പൊ യാത്രയിൽ ഞാൻ ഇങ്ങനെ ബോർഡടിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പോ ആരാ 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 മൈസൂർ പാക്ക്, മൈസൂർ പാക്ക്, മൈസൂർ പാക്ക്, മൈസൂർ രാജാവ്, the king of Mysore. നിങ്ങളെ തൊട്ടടുത്ത്, തൊട്ടടുത്ത്, അത് കമ്പാർട്ട്മെന്റിൽ, കമ്പാർട്ട്മെന്റിൽ. എന്നിട്ട് അയാൾക്ക് വലിയ പണിക്ക് വേറെ കമ്പാർട്ട്മെന്റിൽ ഇരിക്കാം, പക്ഷെ എന്റെ തൊട്ടടുത്തിരുന്നോണ്ട് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, ഹൗ ആർ യു, ഹു ആർ യു, വേർ ആർ യു, വേർ ആർ യു കമ്മിങ് ഫ്രം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ മടിയിൽ ഞാൻ ഈ ഡോക്യുമെന്റ് കണ്ടു. എന്ത് ഡോക്യുമെന്റ്? ആധാരം, വീടിന്റെ, മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം. മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നു. ഞാനൊന്ന് സമയം കളയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ടും തീരുന്നില്ല. പുള്ളി ഉറങ്ങിപ്പോയി, ഞാനും ഇറങ്ങിപ്പോയി, ഈ സാധനം കൊടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ല. മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം നിങ്ങളുടെ കയ്യിൽ, എന്റെ കയ്യിൽ 10,000 crore. ഇപ്പൊ വില പറയുന്നു, വില പറയുന്നത് ഇടൂ. എന്നിട്ട് നിങ്ങൾ എന്തും മനസ്സിലാടൂ, എന്നിട്ട് എത്രയാണോ നിങ്ങൾ ഇവിടെ കിടക്കുന്നത്? അല്ല, എനിക്ക് അങ്ങനെ പോവാൻ പറ്റില്ല, അയൽക്കൂട്ടത്തിന്റെ കുറച്ച് പിരിവും കാര്യങ്ങളും, ഡോക്യുമെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമല്ലേ. നമ്മുടെ മനസ്സ് മുഴുവൻ ഈ ഒരു പ്രാചീന പുരാതനമായ ആന്റി അതാണല്ലോ, അതിനകത്തേക്ക് വന്നേക്ക് വന്നിരിക്കും. ഈ മൈക്കിൾ ജാക്സന്റെ കോട്ടൊക്കെ നേരെ ഇടണ്ടേ? അങ്ങനെയൊക്കെ പറയല്ലേ, അത് ഓർമ്മപ്പെടുത്തുമ്പോ ടെൻഷനാണ്. അല്ല, പുള്ളി ഇട്ടിരുന്ന കോട്ടൊക്കെ എങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു? അങ്കിൾ, എന്റെ അങ്കിൾ അമേരിക്കൻ കാലിഫോർണിയയിലുള്ള ഒരു പ്രകടനം കാണാൻ വേണ്ടി, ഷോ കാണാൻ വേണ്ടി ചെന്നു. ജാക്സൻ ആടിപ്പാടി തിമർത്ത് ഇങ്ങനെ അത് പെയ്തുന്ന സമയത്ത് അങ്കിളും ഡാൻസ് ചെയ്തു. അങ്കിളുടെ ഡാൻസ് മൈക്കിൾ ജാക്സനെ കൊണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അല്ല ഈ ഡാൻസ് അങ്കിൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, ഇവര് ഗിരി യോ 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 വെച്ചിരുന്നപ്പോ ഇയാൾ കറക്കി എടുത്തെറിഞ്ഞത് ആമാ അങ്കിളുടെ കയ്യിലേക്ക് വീണു. ഈ കോട്ട് അങ്കിൾ കൊണ്ടു എനിക്ക്, അങ്ങനെ വന്നോ കോട്ട. അതെ അതെ അതെ, എല്ലാം ഞാനൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ ഓക്കെ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല, ഇത് അലാവുദ്ദീന്റെ അത്ഭുത ഒറിജിനൽ. ഇതെന്തിനാ കിട്ടി? ഇതെന്താ ഈ പറയണത്? ഇത് പുള്ളി മാത്രമേ തൊട്ടിട്ടുള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് നീ ഇപ്പൊ തൊട്ടു, ഞാൻ പോലും തൊട്ടിട്ടില്ല. ഫിംഗർ പ്രിന്റ്, ഫിംഗർ പ്രിന്റ് വന്നാ പോയി. പിന്നെ ഒരുപാട് ഫിംഗർ പ്രിന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്വാളിറ്റി, എന്തൊക്കെ മറിമായങ്ങളാണ്. നമ്മുടെ ഒരു അപൂർവമേ ഉള്ളൂ കേട്ടോ, ഭാരതത്തിൽ അപൂർവേ ഉള്ളൂ. അതല്ലേ, അതല്ലേ ജോൺസ് പ്ലൗങ്കൽ. അല്ല, മോശയുടെ അംശപടി ഇപ്പൊ ഇവിടെ ഉണ്ട് കേട്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ സൂസിയുടെ കൊച്ചു ചോറുണ്ടെന്നില്ല എന്ന് പറഞ്ഞു, അതിന്റെ അംശപടിയും കൊണ്ട് ഞാനൊന്ന് പോയായിരുന്നു. ഇവിടെ അംശപടി കാണിച്ചാൽ കുട്ടികൾ പെട്ടെന്ന് ചോറുണ്ട്. ഇത് സ്പർശിക്കാം കേട്ടോ, ചെറിയൊരു കുളിരി, ഒരു കൊരുത്തരിപ്പ്, ഒരു ഒരു എന്തെങ്കിലും ഒരു വൈബ്രേഷൻ തോന്നുന്നുണ്ടോ? ഇത് കയ്യിൽ വന്നപ്പോ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെ വന്നവർക്കൊക്കെ ഭയങ്കര വിശപ്പാ. അതല്ലേ, ഇതെന്താണെന്ന് അറിയോ? പുലിപ്പല്ല്, പുലിപ്പല്ല്, സ്പർശിക്കാൻ സ്വന്തം.